സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഉള്ള ഉറക്കോല പകൽ തുടങ്ങുന്നതിന്റെ ആദ്യ സമയത്ത് ഉറങ്ങുന്നത്. ആ ഉറക്കിനെ കുറിച്ചിട്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഹുവാലി ഫഖറോ, ദാരിദ്ര്യം ഇതാക്കി തീർക്കുമെന്നാണ് റബ്ബേ. ഞങ്ങളെ കാക്കണം അല്ലാ, ഞങ്ങളെ കാക്കണേ റബ്ബേ. സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഉറങ്ങുന്നല്ലോ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിതത്തിൽ മാറ്റം വരുത്താനും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ അല്ലാ. സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള ഉറക്കിനെ കുറിച്ചിട്ട് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നൗമുൽ ഐലൂല, അത് ഐലൂലത്തിന്റെ ഉറക്കാണ്. ഐലൂലയുടെ ഉറക്കെന്ന് പറഞ്ഞാ പകലിന്റെ ആദ്യ സമയത്തുള്ള ഉറക്കാണ്. ഫഹുവൽ ഫഖറോ, ആ ഉറക്കിനെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നതാണ് മോനെ. സുബഹിയുടെ ശേഷം ദാരിദ്ര്യമല്ലാക്കാനത് കാരണമാണ്, നിനക്ക് ദാരിദ്ര്യമല്ലാക്കാനത് കാരണമാണ്. അല്ലാ ഞങ്ങളെ കാക്കണേ അല്ലാ. രണ്ടാമത്തെ ഉറ ഉറക്കുണ്ട്, അഥവാ സമയം തുടങ്ങുന്ന സമയത്തുള്ള ഉറക്ക. പറയുകയാണ് നമസ്കാരത്തിന്റെ സമയം തുടങ്ങുന്ന ഉറക്കമുണ്ടല്ലോ, അതിന്റെ പേരാണ് ഫൈലൂല എന്ന് ഇമാം പറയുകയാണ്. അങ്ങനെ ദുഹാ സമയം തുടങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നവരെ, ദുഹാ സമയത്തിന്റെ തുടക്കഭാഗത്ത് ഉറങ്ങുന്നവരാരാണ്? ശരീരത്തിന്റെ ക്ഷീണമുണ്ടാക്കുമെന്നാണ്, ആ ഉറക്ക് ശരീരത്തിന്റെ ക്ഷീണമുണ്ടാക്കുമെന്നാണ്. ആ ഉറക്കുറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം നൽകുമെന്നാണ് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാഹുവേ മൂന്നാമത്തത് പറയട്ടെ, വഹീന ഉച്ചയോടെ അടുത്ത സമയമുണ്ടല്ലോ, ളുഹ്ർ ബാഗ് കൊടുക്കാൻ അടുത്ത സമയമുണ്ടല്ലോ, ളുഹ്ർ ബാഗ് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയത്തുള്ള ഉറക്കുണ്ടല്ലോ, അത് കൈലൂല, അത് കൈലൂലത്തിന്റെ ഉറക്കാണ്, അത് സുന്നത്തുള്ള ഉറക്കാണ്. കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഉറക്ക് അഥവാ കൈലൂലത്തിന്റെ ഉറക്ക്, ആ ഉറക്കി ഉറക്കിറങ്ങിക്കഴിഞ്ഞാണ് ബുദ്ധി വർദ്ധിക്കാനത് കാരണമാണ്. ബുദ്ധി വർദ്ധിക്കാന കാരണമാണ്, നിങ്ങളെ ബുദ്ധി വർദ്ധിക്കാന ഉറക്ക് കാരണമാണെന്ന് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മൂന്നാമത്തെ ഉറക്കാണ് അഥവാ ദുഹാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ളുഹ്ർ ബാഗ് 12:30 ആ ളുഹ്ർ ബാഗ് കൊടുക്കുന്നതിന്റെ കുറച്ച് സമയം അല്പസമയം മുമ്പുള്ള ഉറക്കിനെ കുറിച്ചിട്ടാണ് മഹാനവറുകൾ പറയുന്നത്. ബുദ്ധി വർദ്ധിക്കാന കാരണമായ ഉറക്കാണ്, ഉറക്കുറങ്ങുന്നതെന്ന് പ്രശ്നമില്ല. നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നമാണെന്നാണ് മഹാനവറുകൾ പറയുന്നത്. വലിയ ദാരിദ്ര്യമുണ്ടാക്കുമെന്നാണ് പേരങ്ങളെ കാക്കണയല്ല. നാലാമത്തെ ഉറക്കിനെ കുറിച്ചിട്ട് മഹാനായ ജനാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നൗമോ ഗൈലൂല, രണ്ടാമത്തെ
അത് പറഞ്ഞത് സുക്കൂനുള്ളത് പറഞ്ഞത് അഥവാ പകലിന്റെ അവസാനമുള്ള ഉറക്കറിന് ശേഷം പകല് അവസാനിക്കുന്ന സമയത്തുള്ള ഉറക്കുണ്ടല്ലോ ആ ഉറക്കയൂരത്തിൽ ഹലേ ആ ഉറക്ക് നിനക്ക് വേണ്ട മോനെ അങ്ങനെ പകലിന്റെ അവസാന നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാല് അതിനാശം വരുത്തുള്ള ഉറക്കമാണ് അതിനൊക്കെ നാശം തരുന്ന ഉറക്കമാണ് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് പകൽ അവസാനിക്കുന്ന സമയത്തുള്ള ഉറക്കുണ്ടല്ലോ ആ ഉറക്ക നിങ്ങൾ ഉറങ്ങാൻ പാടില്ല അതുകൊണ്ടാണ് അസറിന് ശേഷം ഉറങ്ങിക്കഴിഞ്ഞ ഉസ്താദുമാരും ഉമ്മമാരൊക്കെ ഈ സമയത്ത് ഉറങ്ങാൻ പാടില്ല, ഭ്രാന്തി അഥവാ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും. നമുക്കെന്ത് അസറിന് സമയം കിട്ടിയ ഉടനെ ഉറങ്ങാൻ അങ്ങനെയല്ല, പക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ആരോഗ്യം സംരക്ഷിക്കേണ്ടവര് ശ്രദ്ധിക്കാം. നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞാൽ കമന്റിൽ എന്ന് പറഞ്ഞാൽ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ പറയുന്ന എനിക്കുണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലേ. ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാ? വെറുതെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ജിം എടുത്തുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും? എപ്പോഴും ജിം എടുത്തുകൊണ്ട് പറ്റൂല. കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കണം, കൊടുക്കേണ്ട വിശ്രമം നമ്മൾ കൊടുക്കണം. അതെങ്ങനെയാണ് അലിപട്ട ഒന്നാണ് പ്രധാനപ്പെട്ടതാണ് ഉറക്ക്. അല്ലാഹുവേ, അപ്പൊ അസറിന് ശേഷം ഉറങ്ങരുത്. ചില മക്കളൊക്കെ അസറിന് ശേഷം ഉറങ്ങിക്കോട്ടേ. അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ ചിലപ്പോ രാത്രി നമ്മളിങ്ങനെ ഇങ്ങനെ അറിവിലാവ് കേട്ടിരിക്കേക്കരം, മക്കൾ അവിടെ ഇവിടെ ഒക്കെ ചെന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അവിടെ ചിലപ്പോ നീക്കറച്ചിട്ടുണ്ടാവും ആ ഒരു പമ്പേ സിമ്മ തന്നെ മാഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് അറിവിലാവ് കഴിഞ്ഞിട്ട് നേരെ കൊണ്ട് ബെഡ്ഡിക്കിടക്കിടക്ക് അല്ല, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് കിടക്കുക. നമ്മൾ അറിവിലാവ് കേട്ടിരിക്കുമ്പോഴൊക്കെ കഴിയണമെങ്കിൽ 12-1 മണിക്കാവും എന്നിട്ട് ഇല്ല ടൊപ്പൊക്കെ നേരത്തെ കഴിയും. അതൊക്കെ പഴയത് ഇപ്പൊ നേരത്തെ ഞാൻ ഉറക്കനെ കുറിച്ച് പറയല്ലേ, അപ്പൊ ഇനി ഇപ്പൊ നേരത്തെ അവസാനിപ്പിക്കാൻ ഞാൻ പറ്റൂല, നമുക്ക് ഉറങ്ങണ്ടേ. അപ്പോ നേരത്തെ കഴിയും പറഞ്ഞു വരുന്നത് മക്കളൊക്കെ നമ്മളെ നേരെ കെടുത്തിട്ട് നേരെ ആ മൂത്രവശ ആ ഒരു പമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മൂത്രവശ ആ ഒരു തുണി ഉണ്ടാവും, അതേ മറിക്കെടുത്തിട്ട് ചെല്ലിട്ട് മൂത്രത്തോട് കൂടി അതോട് കൂടി വെക്കും. അങ്ങനെയല്ല, അതൊക്കെ ഒന്ന് മാറ്റണം. അതൊക്കെ ചെറുപ്പത്തിലെ മക്കൾക്ക് മാറ്റി ശീലിപ്പിക്കണം. അങ്ങനെ വളരുന്ന മക്കൾ ഈമാനുള്ള സുഹൃതമുള്ള ബുദ്ധിയുള്ള ഇങ്ങനെ വളരുന്ന മക്കൾ, മക്കൾ നന്മയുടെ പൂക്കൾ അവിടെന്ന ഇതൊക്കെ പോകുന്നത്. മക്കളെ നന്നാക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞാ പോരാത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ അങ്ങനെയാണ് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭാര്യ ജീവിതം പറയുന്നത് മക്കളെ ഇൻഷാല്ലാഹ് ഇനി മക്കൾ ഉണ്ടാവുന്ന പ്രസവിക്കല് പ്രസവത്തെ കുറിച്ച് നമുക്ക് പറയണം. ഗർഭിണി ആയി കഴിഞ്ഞാൽ 1-2 മാസം, 3-4 മാസം അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും. വേജാറാവണ്ട, അതൊക്കെ പറയും. ഇവിടുന്നേ പോരാണ്, കിടപ്പറയിൽ എത്തിയിട്ടുണ്ട്. കിടപ്പറയിലെ ബെഡ്റൂമിലെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ബെഡ്റൂമിലെ ഉറക്കത്തെ കുറച്ച് പറഞ്ഞപ്പോ ഉറക്കത്തെ കുറച്ചൊന്നും വിശദീകരിച്ച് തന്നു എന്ന് മാത്രം. അപ്പോ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചില മര്യാദകൾ നമ്മൾ അതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ അസറിന് ശേഷം ഉറങ്ങിയാൽ ഭ്രാന്തി ഉണ്ടാകും, അഥവാ യൂറിത്തുൽ ഹലാ നാശനഷ്ടങ്ങൾ നിങ്ങൾക്ക് വരുത്തി വെക്കുമെന്ന് മഹാനായ ഇമാമുനാ ഗസ്വാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്.